നമസ്കാരം, ടൈം ബീച്ചിലേക്ക് സ്വാഗതം. ഇറാനിലെ അമ്മമാർക്ക് വേണ്ടി എന്റെ അവസാനം വരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ച സ്ത്രീ വിമോചന പോരാട്ടങ്ങൾ ഏതറ്റം വരെയും അതിനുവേണ്ടി പോകും എന്ന് പറഞ്ഞ നർഗസ് മുഹമ്മദി, 2023 വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയായ നർഗസ് മുഹമ്മദിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ടൈം ബീച്ച് നിങ്ങളുമായി പങ്കുവെക്കുക. മുഹമ്മദിയുടെ പോരാട്ടങ്ങളെ പറ്റി പറയുമ്പോൾ ഇറാനിലെ മതഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങളെ കുറിച്ച് പറയാതിരിക്കുവാൻ വേണ്ടി കഴിയില്ല. 1979 ഇറാനിലെ ഭരണകൂടത്തിനകത്ത് ഉണ്ടായ വ്യവസ്ഥാപിതമായ മാറ്റം, ആ മാറ്റത്തെ തുടർന്ന് ഇറാനിലെ സ്ത്രീകൾക്ക് മേൽ കടുത്ത ചില നിയന്ത്രണങ്ങൾ ഭരണകൂടം കൊണ്ടുവരികയാണ്. ഹിജാബ് നിർബന്ധമാക്കിക്കൊണ്ടും ബഹുഭാര്യത്വം നിയമവിധേയമാക്കിക്കൊണ്ടും ചില ജോലികൾക്ക് വിലക്കേർപ്പെടുത്തിയും പുരുഷന്മാരോടൊപ്പം യാത്ര ചെയ്യുന്നതിനുൾപ്പെടെ വിലക്കേർപ്പെടുത്തിക്കൊണ്ട് നിയന്ത്രണങ്ങൾ സർക്കാർ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ സ്ത്രീകൾക്കിടയിൽ നിന്ന് ഉയർന്നു വരികയുണ്ടായി. അത്രമാത്രം കടുത്ത നിയന്ത്രണങ്ങളാണ് ഭരണകൂടം സ്ത്രീകൾക്ക് മേൽ അവിടെ നടപ്പിലാക്കിയിരുന്നത്. ഇതിനെതിരെ വലിയ പോരാട്ടങ്ങൾ ഇറാനിലുടനീളം നടന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നർഗസ് മുഹമ്മദി. 1979 നർഗസ് മുഹമ്മദി ഇറാനിലെ സഞ്ചനിൽ ജനിക്കുന്നത്. പ്രൊഫഷണൽ എഞ്ചിനീയറായി ഫിസിക്സിൽ ഖുമൈനി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും നേടിയാണ് പഠനം പൂർത്തിയാക്കിയത്. മുഹമ്മദി പഠന കാലയളവിൽ തന്നെ നിരവധി ലേഖനങ്ങൾ സ്റ്റുഡന്റ് ന്യൂസ് പേപ്പറുകളിൽ എഴുതുകയും സ്ത്രീകളെ പിന്തുണച്ചുകൊണ്ട് ലേഖനം എഴുതിയതിനാൽ ഭരണകൂടം ആദ്യമായി മുഹമ്മദിയെ അറസ്റ്റ് ചെയ്യുകയാണ്. മുഹമ്മദി നിരവധി പരിഷ്കരണവാദി പത്രങ്ങളിൽ പത്രപ്രവർത്തകയായി ജോലി ചെയ്യുകയും ദ റിഫോം, ദ സ്ട്രാറ്റജി, ദ ടാക്ടിക്സ് എന്ന പേരിൽ രാഷ്ട്രീയ ലേഖനങ്ങളുടെ ഒരു പുസ്തകം പുറത്തിറക്കുകയും ചെയ്തിരുന്നു. 2003 ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകനായ ഷിറിൻ എബാദിയുടെ ഡിഫൻഡേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് സെന്റർ എന്ന സംഘടനയിൽ മുഹമ്മദി അംഗത്വമെടുക്കുകയാണ്. തുടർന്ന് ആ സംഘടനയുടെ വൈസ് ചെയർമാനായിട്ട് ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെടുന്നു. അംഗത്വമെടുത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് കോടതിയിൽ ഹാജരാക്കി $50,000 കെട്ടിവെച്ചിട്ടാണ് ജാമ്യം പോലും ലഭിച്ചത്. തുടർന്ന് വീണ്ടും കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ജയിലിനകത്തായിരിക്കുമ്പോൾ പേശികളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആരോഗ്യം ക്ഷയിക്കുകയും ചികിത്സയ്ക്കായി ജയിൽ മോചിതാവുകയും ചെയ്തു. നിരവധി തവണയാണ് മുഹമ്മദി ഇറാനിയൻ സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഭരണകൂടത്തിനെതിരെ റിപ്പോർട്ടുകൾ നൽകിയതിന്റെ പേരിൽ, നിരന്തരമായി പോരാട്ടങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ അറസ്റ്റിലായി കഴിഞ്ഞ് ജയിൽവാസം അനുഭവിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിവിധ സംഘടനകളും രാജ്യഭരണാധികാരികളും മുഹമ്മദിക്ക് വേണ്ടി വലിയ ഇടപെടൽ നടത്തുകയും ഒരു ഘട്ടത്തിൽ ജയിൽ മോചിതയാവുകയും ചെയ്തു. ജയിൽവാസം അനുഭവിക്കുമ്പോൾ തന്നെ സമരമായി പടർന്ന ഒരു വനിതയായിരുന്നു മുഹമ്മദി. സഹതടവുകാർ ഉൾപ്പെടെ ക്രൂര പീഡനം നേരിട്ടപ്പോൾ അത് ലോകത്തോട് വിളിച്ചു പറയാൻ മുഹമ്മദി തയ്യാറായി. വൈദ്യസഹായം ജയിലിനകത്തെ സഹതടവുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിരാഹാര സമരം നടത്തി. നിരവധി തവണ ക്രൂര പീഡനങ്ങളിൽ മേൽ പരാതി കൊടുത്തിട്ട് മറുപടി ലഭിക്കാതിരുന്നപ്പോൾ കുത്തിയിരിപ്പ് സമരം നടത്തി അതിനെതിരെ പ്രതിഷേധിച്ചു അവർ. ഇങ്ങനെ 13 തവണയാണ് മുഹമ്മദി പല ഘട്ടങ്ങളിലായി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. തന്റെ ജീവിതത്തിന്റെ 31 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞു. ഈ നൊബേൽ സമ്മാനം അവരെ തേടി എത്തുമ്പോൾ പോലും അവർ ജയിലിനകത്താണ്. നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചുകൊണ്ട് നൊബേൽ നോർവീജിയൻ കമ്മിറ്റി അവരെ വിശേഷിപ്പിച്ചത് ഫ്രീഡം ഫൈറ്റർ എന്നാണ്. തന്റെ ജീവിതം മുഴുവനും സ്ത്രീകളുടെ അടിച്ചമർത്തലിനെതിരെ, വിവേചനത്തിനെതിരെ, മതഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങൾക്കെതിരെ പോരാടാൻ മാറ്റിവെച്ച മുഹമ്മദിയെ നമുക്ക് അഭിവാദ്യം ചെയ്യാതിരിക്കുവാൻ വേണ്ടി കഴിയില്ല.